വളാഞ്ചേരിയിൽ ഓട്ടോറിക്ഷയുടെ ഡാഷ്ബോർഡ് കുത്തി തുറന്ന് മോഷണം. ഏകദേശം 10,000 രൂപയാണ് മോഷണം പോയത്. ഓട്ടോ ഡ്രൈവർ വളാഞ്ചേരി പോലീസിൽ പരാതി നൽകി. വളാഞ്ചേരി കാളിയാല സ്വദേശി കബീറിന്റെ പണമാണ് നഷ്ടപ്പെട്ടത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 വളാഞ്ചേരി ബസ് സ്റ്റാൻഡിന്റെ പുറകുവശത്തെ പഴയ മഹാത്മാ കോളേജിന്റെ തൊട്ടടുത്ത് പാർക്കിംഗ് ഏരിയയിൽ വാഹനം നിർത്തി തൊട്ടടുത്ത കോഴിക്കടയിൽ പോയി കോഴി വാങ്ങി തിരിച്ചു വന്നപ്പോഴാണ് ഓട്ടോയുടെ ഡാഷ്ബോർഡ് കുത്തി തുറന്ന നിലയിൽ കാണപ്പെട്ടത്. കബീർ 1 വർഷത്തോളമായി RCCയിലെ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ RCC ആശുപത്രിയിൽ നിന്ന് ഡോക്ടറെ കണ്ട് മടങ്ങിയ ശേഷം ബാക്കി വന്ന തുക ഓട്ടോയിൽ വെച്ചതാണ് ഇത്രയും വലിയ സംഖ്യ നഷ്ടപ്പെടാൻ കാരണം. ഇന്നലെ ഞാനൊരു 1:30 ശേഷം വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് പള്ളിയിൽ പോയി നിസ്കരിച്ച് വന്ന സമയം ഒരു മാർക്കറ്റ് കയറി സാധനം മേടിച്ച് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഡാഷ് തുറന്നിട്ടാണ്. എൻ്റെ പേഴ്സിൽ ഒരു 8,000 രൂപേൻ്റെ മുകളിൽ പൈസയും പിന്നെ വേണ്ടപ്പെട്ട പ്രൂഫുകളും ഇതിലുണ്ട്. അതിന് ഹോസ്പിറ്റൽ കാർഡുണ്ട്, ആധാറുണ്ട്, ഐഡൻറ്റി ലൈസൻസ് ഉണ്ട്, ATM ഉണ്ട്, എല്ലാ കാർഡുകളുണ്ട്. ഉള്ളിൽ എടുത്തിട്ട് അങ്ങനെ പോയിക്കാം. ആ വന്നപ്പോൾ വണ്ടി സാധനം വെച്ച് വേണ്ടി തിരിച്ചു പോകുമ്പോൾ വണ്ടി ശബ്ദം നോക്കിയപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോഴും ഞാൻ കണ്ടിട്ടില്ല, ഡാഷ് തുറന്നിട്ടുകയാണ്. അത് ഞാൻ അപ്പോഴും ശ്രദ്ധിച്ചില്ല. വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി സൗണ്ടായപ്പോൾ നിർത്തിയപ്പോഴാണ് പിന്നെ ഞാൻ കണ്ടത്. പൈസ ഓട്ടിച്ച് വെക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ആ പൈസ എടുത്തേക്കാൻ വീട്ടിൽ മറന്നുവെച്ച് പോകുന്നതാണ്. ആ പൈസ പേഴ്സിലുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ വണ്ടിയിൽ വെക്കലില്ല പൈസ, അന്ന് മറന്നുവെച്ച് അങ്ങനെ പോയി. കൂടാതെ ATM കാർഡ്, ഹോസ്പിറ്റൽ രേഖകൾ അടങ്ങിയ പേഴ്സ് എന്നിവയും നഷ്ടപ്പെട്ടു. പിന്നെ ഒരുപാട് സംഭവങ്ങൾ വളാഞ്ചേരി പരിസരത്തായിട്ട് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വണ്ടി നമ്മൾ നിർത്തി പോകുമ്പോൾ ആരെങ്കിലും പൈസ നമ്മളെ തന്ന് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ നമ്മൾ വണ്ടിയിൽ ഇടുക്കിലോ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കളവ് പോയിട്ടുണ്ട്. ഒരുപാട് അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വളാഞ്ചേരിയിൽ. ഡ്രൈവർമാരും ഒരുവിധ പിന്നെ ഇതുപോലെ ഇങ്ങനെ പൈസ പോയതിൻ്റെ ശേഷം കുറച്ച് ശ്രദ്ധിക്കലുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇയാൾ പിന്നെ ഈ കടയിലൊന്ന് പോയിട്ടൊരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ടും പള്ളി നിസ്കരിക്കാൻ വേണ്ടി പോയതാണ്. ആ സമയത്താണ് ഇത് നഷ്ടപ്പെട്ടിട്ടുള്ളത്. മൂപ്പരൊരു ചെറിയൊരു രോഗി കൂടിയാണ്. അവർ എങ്ങനെയെങ്കിലും ഈ രേഖ കിട്ടിയിട്ടുണ്ടെങ്കിലും മൂപ്പർക്ക് വലിയൊരു ഉപകാരമാകും. വളാഞ്ചേരി പോലീസിൽ പരാതി നൽകി. CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, 3 മാക്സ് ലൈവ്, വളാഞ്ചേരി.